പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്വയം 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഒരു പ്രൂഫ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വഴിയെ കണ്ടു മനസ്സിലാക്കാം. ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുന്ന ചെയ്യരുത്, ഓക്കെ? അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യരുതെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഫാദറിൻ്റെയോ മദറിൻ്റെയോ ഒക്കെ ഏതെങ്കിലും ആധാർ കാർഡിൻ്റെ അഡ്രസ്സ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ അവരുടെ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് നിങ്ങളുടെ ആധാർ കാർഡുമായി ഫിറ്റ് ചെയ്ത് വരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്, ഓക്കെ? അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് വരും. ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കൊടുക്കും. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാം. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ചർ താഴെ ക്യാപ്ചർ എൻ്റർ ചെയ്യാം. അതിനുശേഷം ഒ ടി പി വരുന്നതായിരിക്കും നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലോട്ട്. അവർ ഒ ടി പി എൻ്റർ ചെയ്യുന്ന ലോഗിൻ ചെയ്ത് കൊടുക്കാം. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഓൺലൈൻ അപ്ഡേറ്റ് സർവീസ് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യാം. ഇത് മൊബൈലും ചെയ്യാവുന്ന കേട്ടോ, ഓക്കെ? അതിനുശേഷം ഹെഡ് ഓഫ് ഫാമിലി എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഓക്കെ? നിങ്ങളുടെ ആരുടെ അഡ്രസ്സ് വെച്ചിട്ടാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അവരുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാം, അവരുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം. അപ്പോൾ റിലേഷൻഷിപ്പ് ഫാദർ ആണോ ഗാർഡൻ ആണോ ഹസ്ബൻഡ് ആണോ മദർ ആണോ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവരുടെ അപ്പോൾ ഫാദർ ആണെങ്കിൽ ഫാദറിൻ്റെ ആധാർ കാർഡ് നമ്പർ ആണോ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവരുടെ മൊബൈൽ നമ്പർ. അതിനുശേഷം സെലക്ട് വാൽഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ടൈപ്പ് ആണ് ചോദിക്കുന്നത്, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഹസ്ബൻഡിന്റെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവ് വീട്ടിൽ താമസിക്കുന്ന വ്യക്തികൾ സ്ത്രീകൾക്ക് അവരുടെ ഹസ്ബൻഡിന്റെ അഡ്രസ്സ് കൊടുത്ത് അവരുടെ ആധാർ കാർഡിന്റെ അഡ്രസ്സ് ചേഞ്ച് ഹസ്ബൻഡിന്റെ അഡ്രസ്സിലോട്ട് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അവർക്കാണ് ഈ ഒരു വീഡിയോ പല യൂസ് കൂടുതലും യൂസ്ഫുൾ ആകുക. അപ്പൊ ശേഷം നിങ്ങൾ ഡോക്യുമെന്റ് ടൈപ്പ് സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതിൽ കൊടുക്കുക. പാസ്പോർട്ട് ഉണ്ട്, പെൻഷൻ കാർഡ് ഉണ്ട്, ഞാൻ തുടങ്ങി ധാരാളം ഉണ്ട്. ഇതിപ്പോൾ ഇതിൽ ഏതും നിങ്ങൾക്കില്ലാന്നുണ്ടെങ്കിൽ സെൽഫ് ഡിക്ലറേഷൻ എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഓക്കെ? അപ്പം സെൽഫ് ഡിക്ലറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഫോം ഇത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് നൽകുന്നുണ്ട്. സോ നിങ്ങൾ അതുവഴി നമുക്ക് മെസ്സേജ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഫോം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾ ജസ്റ്റ് ഫില്ല് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാം. അതിനുശേഷം ഡേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെന്റ് എന്ന ഭാഗം താഴെ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം കണ്ടിന്യൂ ടു അപ്ലോഡ് എന്ന് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ആ ഒരു ഫോട്ടോ നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ 50 രൂപ ഇതിൽ പേ ചെയ്യേണ്ടതുണ്ട് അപ്ഡേറ്റ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഇവിടെ റെസർവ് പേ സെലക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ ടിക് മാർക്ക് കൊടുത്തു. അതിനുശേഷം മേക്ക് പേയ്മെന്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്കിവിടെ ഒരു ക്യു ആർ കോഡ് കാണാൻ സാധിക്കും. ഈ ക്യു ആർ കോഡ് നിങ്ങൾ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ ടി എം കാർഡ് വെച്ചിട്ടും യു പി ഐ വെച്ചിട്ടും നെറ്റ് ബാങ്കിങ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്, ഓക്കെ? അപ്പൊ 50 രൂപയുള്ളൂ. 50 രൂപ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് വഴി ആയിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് നിങ്ങൾക്ക് വെച്ചിരുന്നതായിരിക്കും. അപ്പൊ ഞാൻ പേ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് അക്നോളജ്മെന്റ് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്ത് മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിലോട്ട് ഒരു പോപ്പ് അപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും, അത് ഞാൻ പറയാം. അതിനുശേഷം വീണ്ടും നിങ്ങൾ ഇതിൽ വരിക, അതിനുശേഷം ലോഗിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ആരുടെ ആധാർ കാർഡ് വെച്ചിട്ടാണ് നിങ്ങൾ അഡ്രസ്സ് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അവരുടെ ആധാർ കാർഡിൻ്റെ നമ്പറും അതുപോലെ തന്നെ അവിടെ കൊടുത്തിട്ടുള്ള ക്യാപ്ചർ താഴെ എൻ്റർ ചെയ്തതിനു ശേഷം സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ അവരുടെ മൊബൈൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി നിങ്ങൾ ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് താഴത്തായിട്ട് മൈ ഹെഡ് ഓഫ് ഫാമിലി റിക്വസ്റ്റ് എന്ന് കാണാൻ സാധിക്കും. ആ റിക്വസ്റ്റ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ എസ് ആർ എൻ നമ്പർ ആണ്. അപ്പോൾ ഈ എസ് ആർ നമ്പർ നിങ്ങൾക്ക് അത് ചെയ്തപ്പോൾ ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ മൊബൈലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ആ എസ് ആർ നമ്പർ നിങ്ങൾ ഇവിടെ എൻ്റെ ശേഷം ആക്സെപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഓക്കെ? അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പോൾ ഞാൻ ഇവിടെ എസ് ആർ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ആക്സെപ്റ്റ് എന്ന ബട്ടൺ ഞങ്ങൾ ക്ലിക്ക് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പേര് ഷോ ആവുന്നതായിരിക്കും. ഇവിടെ ഞാൻ ബ്ലർ ചെയ്ത് വെച്ചതാണ്, ഓക്കെ? അതിനുശേഷം ഇവിടെ ആക്സെപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ പേരാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ആക്സെപ്റ്റ് എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ആധാർ കാർഡ് നിങ്ങളെ പോസ്റ്റ് വഴി ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സിലോട്ട് വരുന്നതായിരിക്കും, ഓക്കെ? അപ്പം നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അതായത് ആധാർ കാർഡിൻ്റെ അഡ്രസ്സ് നിങ്ങളുടെ നിങ്ങൾ ആരുടെ ആധാർ കാർഡുമായിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സായിട്ടും
ഓക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതേ അഡ്രസ്സ് ആയിരിക്കും നിങ്ങളുടെ ആധാർ കാർഡിലും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിട്ട് നിന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് ഡിക്ലറേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോം അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും